Blessing today, വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ പുതിയ എപ്പിസോഡുകളിലേക്ക്, പുതിയ പ്രോഗ്രാമുകളിലേക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് സ്വാഗതം. നമുക്ക് ചേർന്ന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനായി പ്രാർത്ഥിക്കാം. ആദ്യം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത ഒനീറ്റ വർഗീസിന് വേണ്ടിയാണ്. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ഒനീറ്റ വർഗീസ്. നമുക്കെല്ലാവർക്കും ചേർന്ന് ആ സഹോദരിക്കായി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ഒനീറ്റയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം തന്നിൽ വെളിപ്പെടേണ്ടതിന് കർത്താവ്, നിൻ്റെ കൈകളിലെ ഒരു വെസലായി, എ വെസൽ ഓഫ് ഓണർ, എ വെസൽ ഫോർ നോബിൾ പർപ്പസസ് ഫാദർ, ആ നിലകളിൽ കർത്താവെ അങ്ങ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ അനുഗ്രഹിക്കുന്നു, ഹസ്ബൻഡിനെ അനുഗ്രഹിക്കുന്നു, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, ഫാമിലി ലൈഫിനെ അനുഗ്രഹിക്കുന്നു, സ്പിരിച്വൽ ലൈഫിനെ അനുഗ്രഹിക്കുന്നു. ഏതെല്ലാം നിലകളിൽ കർത്താവെ ഇന്ന് ആരംഭിക്കുന്ന പുതിയ വർഷം അനുഗ്രഹിക്കപ്പെടുമോ ആ നിലകളിൽ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓസ്ട്രിയയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച കർത്താവെ അവരുടെ വെഡിങ് ആനിവേഴ്സറി അവർ സെലിബ്രേറ്റ് ചെയ്തുവല്ലോ. ഞങ്ങൾ ചേർന്ന് ആ ദമ്പതികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഫെബ്രുവരിയിൽ ഡ്യൂ ആകുമ്പോൾ വളരെ ആരോഗ്യമുള്ള ഒരു പൈതലിനെ കർത്താവ് കൊടുത്ത് ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇരുവരുടെയും മാതാപിതാക്കൾക്കായി, ഇന്ത്യയിലുള്ള അവരുടെ പാരൻസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എത്രയും വേഗം പെർമനൻ്റ് റെസിഡൻസി ഓസ്ട്രേലിയയിൽ ലഭിക്കേണ്ടതിനായി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അതുകൂടാതെ കർത്താവെ, വളരെ നല്ല ഒരു ജോലിയിൽ, വളരെ സെക്യൂർഡായിട്ടുള്ളൊരു ജോലിയിൽ ഭർത്താവ് നിയമിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ ഫാമിലിയെ ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവെ, ബാംഗ്ലൂരിൽ നിന്നുള്ള ഷിബു ജോസഫിനായും ബിന്ദു ജോസഫിനായും പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച കർത്താവെ അവർ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചുവല്ലോ. ആ ദാമ്പത്യ ജീവിതത്തെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിക്കുന്നു. മകൻ വിവിയനായി പ്രാർത്ഥിക്കുന്നു, ആരോഗ്യം നൽകണമേ. വിദ്യാഭ്യാസത്തെ, അതുപോലെ കർത്താവ് തൻ്റെ സ്വഭാവത്തെയും അങ്ങ് ദൈവികമായ ഒരു അനുഗ്രഹത്താൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ കർത്താവെ, ബാംഗ്ലൂരിലൊരു പുതിയ ഭവനം അവർക്ക് ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പാരൻസിനും അതുപോലെ കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും അവരെ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഷിബു ആൻഡ് ബിന്ദു. ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത്. ദൈവവചനം ആഴത്തിൽ പഠിക്കുവാനും യേശുവിൽ കൂടുതൽ വളരുവാനുമായി അനുഗ്രഹത്തിന്റെ 3 ദിനങ്ങൾ. LMS കോമ്പൗണ്ട്, തിരുവനന്തപുരം. ഒക്ടോബർ 4, 5, 6 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0484-422-111. ഞങ്ങളുടെ വെബ്സൈറ്റ് www.blessingtoday.tv. ഒന്ന് തെസ്സലോനിക്കർ 5:8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ പ്രത്യാശ നമ്മുടെ അകത്തേക്ക് ദൈവം തന്നിരിക്കുമ്പോൾ ആ പ്രത്യാശ ഒരു ഹെൽമറ്റ് പോലെ, ശിരോകവചം പോലെ പ്രവർത്തിക്കുന്നു നമ്മുടെ ചിന്തകളിൽ. മോട്ടോർ ബൈക്ക് ഓടിക്കുന്ന ഒരു വ്യക്തി ഹെൽമറ്റ് ധരിച്ചിട്ടുണ്ടെങ്കിൽ
എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാലും തല രക്ഷപ്പെടും. കാരണം തലയെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇതുപോലെയാണ് ബൈബിൾ പറയുന്നത്, നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതാണ് യേശു നൽകുന്ന പ്രത്യാശ. എല്ലാവരും ചേർന്ന് പറഞ്ഞ യേശു നൽകുന്ന പ്രത്യാശ. ഹല്ലേലൂയ. ആരെങ്കിലും മുതിർന്നവരോ വലിയവരോ നൽകുന്ന പ്രത്യാശ അല്ല ഇത്, യേശു നൽകുന്ന പ്രത്യാശ. യേശു നൽകുന്ന പ്രത്യാശ എന്താണെന്നറിയാമോ? യേശു മരിച്ചിട്ട് ദുഃഖവെള്ളിയാഴ്ച യേശു മരിച്ചെങ്കിൽ അടുത്ത ദിവസം ശനിയാഴ്ച കഴിഞ്ഞ് ഈസ്റ്റർ ഞായറാഴ്ച അവൻ ഉയർത്തെഴുന്നേറ്റു. എന്നും എന്നേക്കുമായി അവൻ ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. ചുമ്മാ യേശു അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുകയല്ല, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവൻ അവിടെ ജീവിച്ചിരിക്കുകയാണ്. നിന്റെ അവസ്ഥകൾ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു, ദുഃഖങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, വേദനകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവൻ നിനക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നിനക്ക് പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. തകർന്നു പോകാൻ അവൻ സമ്മതിക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 14:1-3 വാക്യങ്ങൾ കൂടെ നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഓക്കെ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. 1 ഒരിക്കൽ കൂടെ വായിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ശ്രദ്ധിക്കുക, യേശുവാണ് പറയുന്നത്, ഞാനല്ല. യേശു എന്താ പറയുന്നത്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ഡു നോട്ട് ലെറ്റ് യുവർ ഹാർട്ട്സ് ബി ട്രബിൾഡ്. അകത്ത് ട്രബിൾഡായി പോകരുത്, അകത്ത് കലങ്ങിപ്പോകരുത്. ആശയക്കുഴപ്പമുണ്ടായി വിഷമതകൾ കയറി ഹൃദയം തകർന്നു പോകരുത്. ഹൃദയത്തെ തകരാതെ സൂക്ഷിക്കുക. സദൃശ്യവാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, തകർന്നിരിക്കുന്ന മനസ്സിനെ ആർക്ക് സഹിക്കാം? ഹൃദയം തകർന്നു പോയാൽ, മനസ്സ് തകർന്നു പോയാൽ ആ വ്യക്തിത്വം തകരുകയാണ്. അനേകർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അനേകർക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു കാലത്ത് വളരെ ഉശിരോടെ ആത്മവിശ്വാസത്തോടെ ബിസിനസ് ചെയ്തിരുന്ന പലരും, ജോലി ചെയ്തിരുന്ന പലരും, ക്രിയാത്മകമായി പലതും ചെയ്തിരുന്നവർ, അവരുടെ ജീവിതത്തിൽ ഹൃദയം തകർന്നപ്പോൾ, ഒരു മനപ്രയാസമുണ്ടായപ്പോൾ അവർക്കിപ്പോൾ പഴയതുപോലെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഒന്നും ചെയ്യാനുള്ള മൂഡില്ല. എന്തുകൊണ്ടാണ്? ഉള്ളിൽ നിന്നും ധൈര്യം ചോർന്നു പോയാൽ, ഹൃദയം മനസ്സ് ഇടിഞ്ഞു പോയാൽ അത് ആർക്കും സഹിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ജീവിതത്തിൽ കുടുംബജീവിതം നയിക്കുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, ജോലി ചെയ്യുന്നവർ, ശുശ്രൂഷ ചെയ്യുന്നവർ, ഹൃദയം തകർന്നു പോകാതെ, കലങ്ങിപ്പോകാതെ, മനസ്സ് ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കണം. എങ്ങനെയാണ് മനസ്സിനെ ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കാൻ കഴിയുന്നത്? അതിനുള്ള മറുമരുന്നാണ് അടുത്തതായി യേശു പറയുന്നത്, യു ബിലീവ് ഇൻ ഗോഡ്, ബിലീവ് ഓൾസോ ഇൻ മീ. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എങ്ങനെയാണ് ഹൃദയം ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കാൻ കഴിയുന്നത്? ദൈവത്തിൽ വിശ്വസിക്കണം, യേശുവിൽ വിശ്വസിക്കണം. വിശ്വാസം ചോർന്നു പോയാൽ ഹൃദയം തകർന്നു പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നവർ ഒരു കാര്യം തീരുമാനിക്കുക, ഹൃദയം തകർന്നു പോകും, മനസ്സ് ഉടഞ്ഞു പോകും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ വചനം ഓർക്കണം, യേശു പറഞ്ഞിട്ടുണ്ട് ഹൃദയം കലങ്ങരുത്. എങ്ങനെ ഹൃദയം കലങ്ങാതെ സൂക്ഷിക്കാം? ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി. എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കണം? ദൈവം വാക്ക് മാറുകയില്ല. അവൻ എന്താ പറഞ്ഞിട്ടുള്ള വാക്ക്? എബ്രായലേഖനം 13:5 വചനത്തിൽ പറയുന്നു, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. ഏത് പ്രശ്നം വന്നാലും യേശു നമ്മെ കൈവിടുകയില്ല. ഒരു മഹാപാപത്തിൽ വീണാൽ പോലും അവിടെ നിന്ന് രക്ഷപ്രാപിച്ച് തിരിച്ചു വരാൻ
യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതപിച്ചാൽ മാത്രം മതി. അവിടെയും യേശു കൈവിടുകയില്ല. രണ്ടാമത്തെ വാക്യം വായിക്കാമോ? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ ആദ്യം പറഞ്ഞ കഥ എത്ര പേർ ഓർക്കുന്നുണ്ട്? ഒരു അനാഥ ബാലൻ്റെ കഥ. അവൻ എല്ലായിടത്തും അലഞ്ഞു തിരിയുന്നവനായിരുന്നു. എന്നാൽ ഒരു പിതാവ് അവനെ വന്ന് വീട്ടിൽ കൈക്കൊണ്ടപ്പോൾ അവന് ആ പിതാവിൻ്റെ വീട്ടിലുള്ള എല്ലായിടത്തും ഓടി നടക്കാം, അവന് വേണ്ടതെല്ലാം ഉണ്ട്. ആ വീട്ടിലൊരു ഊഞ്ഞാലുണ്ടെങ്കിൽ ആ ഊഞ്ഞാലിൽ അവൻ ആടാം, ആ വീട്ടിലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ അവന് അതിൽ ചാടി നീന്തി കളിക്കാം, അവിടെയുള്ള കളിപ്പാട്ടങ്ങൾ അവൻ ഉപയോഗിക്കാം, അവിടുത്തെ ആഹാരം അവന് കഴിക്കാം. യേശു പറയുന്ന ഇതാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഹല്ലേലൂയ. യേശു നമ്മെ കൂട്ടിക്കൊണ്ട് പോകുന്നത് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്കാണ്. ഒരിക്കൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. യേശു നമ്മോട് പറഞ്ഞിരിക്കുക, ഐ വിൽ നെവർ ലീവ് യു ആസ് ഓർഫൻസ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ ഒരിക്കലും അനാഥരായി ഞാൻ നിങ്ങളെ വിടുകയില്ല. നമ്മളൊക്കെ ഒത്തിരി അനാഥാലയങ്ങൾ പണിയും, അനാഥാലയങ്ങൾ നടത്തും, പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ അനാഥരില്ല. കാരണം എന്താ? അവൻ അനാഥന്മാർക്ക് പിതാവാണ്. ഹല്ലേലൂയ. മാതാപിതാക്കളില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഓർക്കണം, സ്വർഗത്തിലെ ദൈവം നിന്റെ പിതാവായി മാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. പിതാവോ മാതാവോ ജീവിച്ചിരിപ്പില്ലെങ്കിൽ പരാതി പറയണ്ട, ദൈവം ആ സ്ഥാനത്ത് വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. അനേക കുടുംബങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, പിതാവ് പെട്ടെന്ന് മരിച്ചുപോയി, പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു, അപകടത്തിൽ മരിച്ചു, ആരെങ്കിലും കൊന്നുകളഞ്ഞു. ഇനി എങ്ങനെ ഭാര്യയും മക്കളും ജീവിക്കും? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ആ പിതാവിന് നഷ്ടപ്പെട്ട കുടുംബത്തിലേക്ക് ദൈവം തന്നെ ഇറങ്ങി വന്ന് ആ കുടുംബത്തിൻ്റെ പിതാവായി, ആ കുടുംബത്തിൻ്റെ നാഥനായി, ആ കുടുംബത്തിൻ്റെ രക്ഷകനായി നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. കുഞ്ഞുങ്ങളുടെ കാര്യം അവൻ ഏറ്റെടുക്കും. എങ്ങനെ നടക്കും, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് വെച്ച് ഒരുപക്ഷെ ആ വിധവ കിടന്ന് കരയും, പക്ഷേ അത് അറിവില്ലായ്മയാണ്. 68:5 പറയുന്നത്, അവൻ വിധവമാർക്ക് ന്യായപാലകനാണ്, അനാഥന്മാർക്ക് അവൻ പിതാവാണ്. യേശു പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഞാൻ നിങ്ങളെ അനാഥരായി ഒരിക്കലും കൈവിട്ട് കളയുകയില്ല, ഏതവസ്ഥയിലും ഞാൻ നിന്നോട് കൂടെയിരിക്കും. അടുത്ത വാക്യം വായിക്കാം. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ഞാൻ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. നമ്മൾ ആരും യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ യേശു ഒരു വാഗ്ദാനം നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ആ വാഗ്ദാനം പറയുന്നത്? ഐ വിൽ കം ബാക്ക്, ഞാൻ തിരികെ വരും. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചവർ ഒത്തിരിയുണ്ട്. അതിൽ വീണ്ടും വരാം, തിരികെ വരാം, തിരികെ വന്ന് ഞാൻ നിങ്ങളെ വീണ്ടും കാണും എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ് ആ വ്യക്തി? ഉറക്കെ പറഞ്ഞേ. ഒത്തിരി ചരിത്ര പുരുഷന്മാരുണ്ടായി, രാജാക്കന്മാരും സാമ്രാട്ടുക്കളും ഉണ്ടായി, മഹാന്മാരുണ്ടായി, ഒത്തിരി പേരുണ്ടായി, പക്ഷേ ഈ ചരിത്രത്തിൽ തിരികെ വരാം എന്ന് പറഞ്ഞിട്ടുള്ളവനാണ് യേശു. അവൻ തിരികെ വരും. എന്തിനാണ് തിരികെ വരുന്നത്? നമ്മെ പിതാവിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ വേണ്ടി അവൻ മടങ്ങി വരും. എത്ര പേർക്ക് സന്തോഷമുണ്ട്! അതുകൊണ്ട് ഇവിടെയും ജീവിതത്തിന് ശേഷവും അവൻ നമ്മെ കൈവിടുകയില്ല. ആ ഒരു പ്രത്യാശയാണ് ദൈവം നമ്മുടെ അകത്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പ്രത്യാശയ്ക്ക് ജീവനുള്ള പ്രത്യാശ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്.
ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും അകത്ത് ഒരു ജീവനുള്ള പ്രത്യാശ കർത്താവ് തരികയാണ്. നീ മരിക്കുകയില്ല, നീ തകർന്നു പോകുകയില്ല, നീ താഴേക്ക് പോകുകയില്ല. യേശു ഉള്ളത് കൊണ്ട്, യേശു സിംഹാസനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും, നീയും ജീവിക്കും, നാം ജീവിക്കും. ആ ഒരു പ്രത്യാശ എല്ലാവരെ അകത്ത് കർത്താവ് നൽകുകയാണ്. യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഈ ലോകത്തിന് തരാൻ കഴിയാത്ത, ഈ ലോകത്തിന് എടുത്തുകൊണ്ട് പോകാൻ കഴിയാത്ത ഒരു സമാധാനം ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നൽകുകയാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ ഏകദേശം 30 പേർ, ഈ ഇരിക്കുന്ന ഓഡിയൻസിൽ 30 പേർ രാത്രിയിൽ ഉറങ്ങുവാൻ ബുദ്ധിമുട്ടുന്നവരായി ഇതിനകത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യം നൽകുന്നു. 30 പേർക്ക് ശരിയായ രീതിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ഇന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു, ഇന്ന് മുതൽ ഒരു കൊച്ചു കുഞ്ഞ തൊട്ടിലിൽ ഉറങ്ങുന്നത് പോലെ വളരെ സമാധാനത്തോടെ ഉറങ്ങത്തക്ക രീതിയിൽ ദൈവിക സമാധാനം നിങ്ങളുടെ അകത്ത് കർത്താവ് നിറയ്ക്കുകയാണ്. ഹാലലൂയ. എത്ര പേർ കൈകൾ ഉയർത്തി ആ ദൈവിക സമാധാനത്തെ സ്വീകരിക്കും? ശിഷ്യന്മാർ ഭയന്ന് വിറച്ച് ഒരു മുറിക്കകത്ത് കഥകടച്ച് ഇരിക്കുമ്പോൾ അവരെ നടുവിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഹാലലൂയ. കാരണം അവൻ സമാധാന പ്രഭുവാണ്, ഹൃദയത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നവനാണ്. ഹാലലൂയ. ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ രണ്ട് കൈകളും ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചാൽ. ഹാലലൂയ. കണ്ണുകളെ അടച്ച് സ്വന്തമായി ഒരു സമർപ്പണ പ്രാർത്ഥന പ്രാർത്ഥിക്കാമോ? നിങ്ങൾക്കറിയാവുന്നതുപോലെ യേശുവിന് ഒരു സമർപ്പണ പ്രാർത്ഥന പ്രാർത്ഥിക്കാമോ? സ്വന്തം ജീവിതത്തെ യേശുവിൻ്റെ കൈകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? പ്രശ്നങ്ങളെ യേശുവിൻ്റെ കൈകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? ദൈവിക സമാധാനം കുടുംബങ്ങളിലേക്ക് വന്ന് നിറയുകയാണ്. ദൈവിക സന്തോഷം ഹൃദയങ്ങളിൽ വന്ന് നിറയുകയാണ്. പ്രശ്നങ്ങളിൽ ഭാരപ്പെടുന്ന ഓരോ വ്യക്തിയും, പുകവലി നിർത്തുവാൻ കഴിയാത്ത വ്യക്തികളിവിടെ ഉണ്ട്, രഹസ്യ പാപങ്ങൾ നിർത്തുവാൻ കഴിയാത്ത വ്യക്തികളിവിടെ ഉണ്ട്, രക്ഷകനായ യേശു, മനസ്സലിവുള്ള യേശു, ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്, ഞാൻ കാണുന്ന ചിത്രം ഇങ്ങനെയാണ്. യേശു കർത്താവ് ഈ മുൻപിൽ നിന്നുകൊണ്ട് രണ്ട് കൈകളും വിരിച്ചു പിടിച്ച് എന്ന് വെച്ചാൽ വലിയ രണ്ട് കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഓടി വരുന്ന എല്ലാവരെയും സ്വീകരിക്കാൻ അധ്വാനിക്കുന്നവരെ, ഭാരങ്ങൾ ചുമക്കുന്നവരെ, കം ടു മീ, എൻ്റെ അടുക്കലേക്ക് വാ, ഐ വിൽ കംഫർട്ട് യു, ഞാൻ നിനക്ക് ആശ്വാസത്തെ നൽകാം, ഞാൻ നിനക്ക് സമാധാനത്തെ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൈകളും വിരിച്ചു പിടിച്ച് നിൽക്കുന്ന യേശുവിലേക്ക് ഓരോരുത്തരും രണ്ട് കരങ്ങളും നീട്ടാമോ? ആ യേശുവിലേക്ക് രണ്ട് കൈകളും നീട്ടാമോ? വായ് തുറന്ന് പറ, എൻ്റെ യേശുവേ, ഐ കം ടു യു ലോർഡ്, ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വരുന്ന യേശുവേ, എന്നെ കൈക്കൊള്ളണമേ, എന്നെ സ്വീകരിക്കണമേ. എല്ലാവരും 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 വായ്കൾ തുറന്ന്, എല്ലാവരും വായ്കൾ തുറന്ന്, യേശുവേ ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നു, സ്വീകരിക്കണമേ കർത്താവേ, സ്വീകരിക്കണമേ കർത്താവേ. ഈ സിസ്റ്റർ പേര് ലത. വലിയൊരു അത്ഭുത സാക്ഷ്യമായിട്ടാണ് സിസ്റ്റർ ഇവിടെ നിൽക്കുന്നത്. 12 കഴിഞ്ഞ 2011 ഡിസംബർ മാസം ഇവിടെ കൊല്ലം ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുന്ന സമയത്ത്, അതിന് മുൻപുള്ള 12 ഇവർക്ക് കുട്ടികളില്ലായിരുന്നു. 12 സഹോദരി പറഞ്ഞത്, അവർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, കുഞ്ഞുണ്ടാകാനുള്ള ചികിത്സയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്ന വീട് പോലും വിറ്റ് അത്രയും രൂപ മുടക്കി ചികിത്സിച്ചിട്ടും അവർക്കൊരു കുഞ്ഞുണ്ടായില്ല. എന്നാൽ 2011 ഡിസംബർ മാസം ഇവിടെ വന്ന് ബ്രദർ ഡാമിയൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് പിറ്റേ മാസം
സഹോദരി പ്രഗ്നന്റ് ആയി. പിറ്റേ മാസം കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാമോ? കർത്താവ് ചെയ്ത് വലിയൊരു അത്ഭുതമാണ്. 12 വർഷം വീടൊക്കെ വിറ്റ് അത്രയും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ചികിത്സിച്ചിട്ടും കുഞ്ഞുണ്ടായില്ല. പക്ഷേ അന്നത്തെ ആ പ്രാർത്ഥനയിൽ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിൻ്റെ പേര് അനാമിക എന്നാണ്. ഇപ്പോൾ 11 മാസം പ്രായമുണ്ട്. ഇവർ വീട് വിറ്റ കാര്യം പറഞ്ഞു. എന്നാൽ കർത്താവ് വേറൊരു അത്ഭുതം കൂടി പ്രവർത്തിച്ചു. ഈ കുഞ്ഞ് ജനിച്ച ആ കുഞ്ഞിനെയും കൊണ്ട് അവർക്ക് പിന്നെയും ലഭിച്ച പുതിയ വീട്ടിലേക്കാണ് അവർ കയറുന്ന കയറുവാനിടയായത്. കർത്താവ് ഒരു അത്ഭുതം ചെയ്ത് ആ വീട് കൂടെ കൊടുത്ത് വലിയൊരു അത്ഭുതം അവരുടെ ജീവിതത്തിൽ ചെയ്തു. എന്താ സിസ്റ്റർക്ക് പറയാനുള്ളത്? സന്തോഷം കൊണ്ടൊന്നും പറയാനില്ല എന്ന് ആ സിസ്റ്റർ പറഞ്ഞു. ആ 12 വർഷം എങ്ങനെയായിരുന്നു? വിഷമം എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും ഇനി ഒന്നും നടക്കില്ല എന്നുള്ള ഒരു ഇതായിട്ട് നിന്നപ്പോ മായമ്മയാണ് എന്നെ ഇവിടെ വിളിച്ചോണ്ട് വന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് ഫാദർ പ്രാർത്ഥിച്ചപ്പോ ധൈര്യമായിട്ട് പോയിക്കോ, അടുത്ത വർഷം വരുമ്പോ കുട്ടിയായിട്ട് വരത്തോളന്ന് പറഞ്ഞിരുന്നു. ബ്രദർ പറഞ്ഞു അടുത്ത വർഷം വരുമ്പോ കുട്ടിയായിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. അത് കണക്ക് തന്നെ സംഭവിച്ചു. ഇപ്പം കുഞ്ഞിനെ കാണിക്കാൻ ഞാൻ കൊണ്ടുവന്നത്. ആ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ കൈകളടിച്ചിട്ട് നല്ല നന്ദി. കർത്താവെ, ഞങ്ങൾ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു, ഈ മാതാവിനെ അനുഗ്രഹിക്കുന്നു. സകലത്തിലും അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഉള്ളിൽ വിശ്വസിക്കുക. നിങ്ങൾ ഓരോ എപ്പിസോഡുകളിലും കർത്താവ് ഓരോരുത്തരുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും വിവിധ രീതിയിൽ പ്രാർത്ഥനകൾ കേട്ടതിൻ്റെ ഉത്തരങ്ങളും എല്ലാം കാണുന്നുണ്ട്. ഒന്ന് ഓർക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവ് ചെയ്തെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടിയും ചെയ്യും. ഉള്ളിൽ വിശ്വസിക്കുക. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സമയത്ത് ഉള്ളിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈമുട്ടിന് തകരാറുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്ന അത് മുഖാന്തരം പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. കണ്ണുകൾക്ക് തകരാറുള്ള ഗ്ലൂക്കോമ പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ആന്തരാവയവങ്ങളിൽ സൗഖ്യമുണ്ടാകട്ടെ. ആമാശയത്തിനകത്തുള്ള തകരാറുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇടുപ്പല്ല് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാവിധ ജോയിൻറ്റ് പെയിനുകളും മാറിപ്പോകട്ടെ. സന്ധിവാദം സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. എല്ലാവിധ ത്വക്കുരോഗങ്ങളും സൗഖ്യമാകട്ടെ. എല്ലാവിധ അലർജികളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മാനസിക രോഗങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവിൻ്റെ വിടുതലുകൾ ഇപ്പോൾ ദൈവമേ പല വ്യക്തികളിലേക്കും അങ്ങ് പകരുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പല വ്യക്തികളെയും പൈൽസ് രോഗത്തിൽ നിന്ന് കർത്താവ് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. ബ്ലീഡിംഗ് ഉള്ള പലരുമുണ്ട്. അത് വല്ലാത്ത പെയിൻ അനുഭവിക്കുന്നവർ, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഫിസ്റ്റുല, ഫിഷർ, ആ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. അസ്ഥിക്കകത്തുള്ള മജ്ജയിൽ പ്രയാസമുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കാം. എല്ലാവിധ ക്യാൻസറുകളും സൗഖ്യമാകട്ടെ. ഇപ്പോൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ രോഗ സൗഖ്യങ്ങൾ നടക്കട്ടെ. താങ്ക് യു ജീസസ്. കർത്താവ് അങ്ങനെ ചെയ്ത കൃപകൾക്കായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. ആമേൻ. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് നമ്മുടെ മെഗാ ഫെസ്റ്റിവൽ വരികയാണ് അടുത്ത മാസം. എങ്കിലും ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ഒക്ടോബർ മാസം 4, 5, 6 തീയതികളിൽ നമ്മുടെ തലസ്ഥാന നഗരിയിൽ ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളെയും മറ്റന്നാളും ഫിലിപ്പിയ ലേഖന പഠനം തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം വീക്കെൻഡ്സിൽ നമ്മൾ 2 ദിവസങ്ങൾ അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്.
അതുകൊണ്ട് നാളെ ബൈബിൾ നോട്ട്ബുക്ക് പെൻ എല്ലാമായി തയ്യാറാകുക. ഇന്ന് വരെ ബ്ലെസ്സിങ് ടുഡേയെ കുറിച്ച് അറിയാത്ത, ഈ പ്രോഗ്രാം കാണാത്ത ഒത്തിരി പേർ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവർക്ക് അറിഞ്ഞുകൂടാ, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ദയവായി ഒരാളോടെങ്കിലും ബ്ലെസ്സിങ് ടുഡേയെ കുറിച്ച് പറയാം, കാണാൻ പറയാം, എസ് എം എസ് അയക്കാം, ഫോൺ ചെയ്ത് പറയാം, നേരിട്ട് പറയാം. നിങ്ങൾ ഇതിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരാളോടെങ്കിലും ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയാം. ഗോഡ് ബ്ലെസ് യു. See you again tomorrow. Blessing Today Mega Festival തിരുവനന്തപുരത്ത് ദൈവവചനം ആഴത്തിൽ പഠിക്കുവാനും യേശുവിൽ കൂടുതൽ വളരുവാനുമായി അനുഗ്രഹത്തിന്റെ 3 ദിനങ്ങൾ. LMS കോമ്പൗണ്ട് തിരുവനന്തപുരം, ഒക്ടോബർ 4, 5, 6 വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0484-422-111. ഞങ്ങളുടെ വെബ്സൈറ്റ് www.blessingtoday.tv. ബൈബിൾ ആനുവലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: തിബരിയാസ് കൈസരുടെ വാഴ്ചക്കാലത്ത് ഗലീല ഭരിച്ചിരുന്നത് ആരാണ്? ഹു റെയ്ൻഡ് ഇൻ ഗലീലി അറ്റ് ദ ടൈം ഓഫ് തിബരിയാസ് കൈസർ? ഓപ്ഷൻസ്: എ കൈസർ, ബി ഹെരോദാവ്, സി പിലാത്തോസ്, ഡി അക്വിലാവ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് എസ് എം എസ് ചെയ്യുക. എസ് എം എസ് ചെയ്യേണ്ട ഫോർമാറ്റ്: BT സ്പേസ് ഓപ്ഷൻ എ, ബി, സി ഓർ ഡി. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനം നൽകുന്നത് OM Books ആണ്.